ഞങ്ങളുടെ ഓമന നേതാവേ, ഞങ്ങളുടെ നേതാവേ എന്ന് മാത്രം വിളിച്ചാൽ മതി. ഓമന വേണ്ട. ഇനി അതാരാണ്, എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, അതായിരിക്കും ഇനി കേരളത്തിലെ ചർച്ച. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ നേതാവ് എന്ന് മാത്രം വിളിച്ചാൽ മതി. ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. ഇന്നത്തെ ഈ പരിപാടിക്ക് ആദ്യം വരണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഈ പരിപാടിയുടെ പേരാദ്യം കേട്ടത് ഇഷ്യൂ ലൈലാമാണ്. ഇനി അതിൻ്റെ പേരിലൊരു ഇഷ്യൂവും കൂടെ എനിക്ക് വയ്യ. ലൈല ആരാന്ന് ഒക്കെ അതിനെ ചൊല്ലി പിന്നെയാണ് മനസ്സിലായത് ഇഷൽ ലൈല എന്നാണെന്ന്. എന്തായാലും കമൽഹാസൻ, മമ്മൂട്ടി, ചേറാം തുടങ്ങി ഒത്തിരി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ഈ വേദിയിൽ വരാൻ സാധിച്ചത്. അത് അത് നിങ്ങളെ പത്രക്കാർ ഉണ്ടാക്കി വെക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനൊന്നും മറുപടി പറയേണ്ടത് എൻ്റെ കടമയല്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും മനോഹരമായ ഈ സന്ധിയിൽ വരാൻ സാധിച്ചത് സാറേ, കേരളത്തിലെ ബാറുകളെല്ലാം പൂട്ടും എന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ അറിയേണ്ടത്? കേരളത്തിലെ ബാറുകളെല്ലാം പൂട്ടും എന്ന് അങ്ങ് പറഞ്ഞു, പക്ഷേ പകുതി ബാറുകൾ മാത്രമാണ് കേരളത്തിൽ പൂട്ടിയിട്ടുള്ളത്. എല്ലാ ബാറും പൂട്ടും. എപ്പോ? രാത്രി 10 മണി കഴിഞ്ഞാൽ എല്ലാ ബാറും പൂട്ടും. പക്ഷെ അതെല്ലാം പിറ്റേ ദിവസം രാവിലെ തുറക്കുന്നില്ല സാറേ. തുറന്നാലല്ലേ പിന്നെയും പൂട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ പൂട്ടിയ ബാറ് പിന്നെയും പിന്നെ പൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അല്ല, അങ്ങ് പറയുകയുണ്ടായി കേരളത്തിലെ ബാറുകളെല്ലാം ഘട്ടം ഘട്ടമായിട്ട് പൂട്ടുമെന്ന്. ഞങ്ങൾ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നടത്തിയിരിക്കും. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് തന്നെ ഞങ്ങൾ ബാറുകൾ പൂട്ടും. പക്ഷെ അതിന് കുറച്ച് സമയം വേണം. എത്ര സമയം? ഒരു 2 വർഷം കാലാവധിയും കൂടെ വേണം. അത് കഴിയുമ്പോഴത്തേക്ക് സാറിന്റെ ഘട്ടം തീരിയല്ലേ? ഞങ്ങളുടെ ഘട്ടം കഴിയും, അപ്പൊ വേറെ ആരെങ്കിലും വരും. പിന്നെ അവര് ഘട്ടം ഘട്ടമായോ ഗഡുക്കളായിട്ടോ അത് പിന്നെ അവര് തീരുമാനിക്കും. കേരളത്തിൽ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നുണ്ട്. എന്താ അത്? കുട്ടനാട് മേഖലയിൽ പക്ഷിപ്പനി പിടിച്ചിട്ട് 10,000 താറാവുകളാണ് മരിക്കുന്നത്, ചത്തൊടുക്കുന്നത്. ഇതിനൊരു പരിഹാരം സർക്കാർ കാണുമോ? പറഞ്ഞാൽ അനുസരണ വേണം. അനുസരണയാണ് ആദ്യം വേണ്ടത്. വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതൊക്കെ ജലദോഷം വന്ന് പനി വന്ന് ചാകുമെന്ന്. എന്റെ പൊന്ന് സാറേ, അതല്ല, തമിഴ്നാട്ടിൽ നിന്ന് സാറിനറിയോ കേരളത്തിലേക്ക് വരുന്ന മുഴുവൻ പച്ചക്കറിയിലും വിഷമടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ പെയിന്റ് അടിച്ച് വരാൻ പറ്റുമോ പച്ചക്കറിയിൽ? ഓരോന്നിന് അടിച്ചു വരേണ്ട സാധനങ്ങളല്ലേ അതങ്ങനെ വരാൻ പറ്റുകയുള്ളൂ. എന്റെ സാറേ, ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ സാധാരണക്കാരന് പറ്റാത്തൊരു അവസ്ഥയാണ്. അതായത് അവശ്യ സാധനങ്ങൾക്ക് ദിനം പ്രതി വില കയറുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ? അവശ്യ സാധനങ്ങൾക്കല്ലാതെ ആവശ്യമില്ലാത്ത സാധനത്തിന് വില കൂട്ടിയിട്ട് എന്താ കാര്യം? സാറേ, നമ്മുടെ നാട്ടിലെ ഗ്യാസിന്റെ പ്രശ്നത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ ഗ്യാസിന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണം. ഗ്യാസ് ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ്, കപ്പ, കാച്ചില് തുടങ്ങിയ എല്ലാ വസ്തുക്കളും ഉപേക്ഷിക്കുക. പിന്നെ ഒരിക്കലും ഗ്യാസ് ഉണ്ടാവത്തില്ല. എനിക്കിപ്പോ ഗ്യാസിന്റെ മുദ്രയില്ലല്ലോ. എന്റെ സാറേ, അതല്ല പറഞ്ഞത്, ഈ ഗ്യാസ് കുറ്റിയുടെ കാര്യം പറഞ്ഞേ, ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ് കുറ്റി, അതിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അതിലടിച്ചിരിക്കുന്ന ചുവപ്പ് കളറാണ്. ആ കളർ മാറ്റാതെ ഒരു കാലത്തും ആ കുറ്റി രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ സാറേ, ഈ പ്രശ്നങ്ങളൊക്കെ സാറിന് കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രിയോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു പരിഹാരം കാണാവുന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ പോകുന്നുണ്ടല്ലോ. എവിടെ? ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ ആഴ്ചയിലാഴ്ച കുറെ മന്ത്രിമാർ ഒറ്റ കാര്യമില്ലാതെ ഡൽഹിക്ക് പോകുന്നുണ്ട്. പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങൾ മലയാളത്തിൽ പറയും, അവർക്ക് പറയാനുള്ളതൊക്കെ തിരിച്ച് ഹിന്ദി പറയും. രണ്ട് കൂട്ടർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, മടങ്ങിപ്പോരും. അപ്പൊ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി സംസാരിക്കാവുന്ന മാത്രമേ ഞങ്ങൾ ജനങ്ങൾക്ക് വാക്കു കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം പോയിട്ട് വന്നപ്പോ അദ്ദേഹം പോരാൻ നേരത്തെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ വിചാരിച്ചത് ടാറ്റ തരിക എന്നാ. തിരിച്ച് ഞാനും കാണിച്ചു. കേരളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് ആ ചതി എനിക്ക് മനസ്സിലായത്. ഡീസലിന് 5 രൂപ കൂട്ടാൻ പോവാന്നാ കാണിച്ചു. അടുത്ത പ്രാവശ്യം പോയപ്പോ ഇങ്ങനെ കാണിച്ചു, ഗ്യാസിന് 5 കൂട്ടി. ഇപ്പൊ ഞങ്ങള് കൈ കാണിക്കാൻ നിക്കത്തില്ല. അപ്പൊ തന്നെ ഇങ്ങനെ പോകും. അല്ലേ, ഇപ്പൊ കൈ കാണിക്കാൻ അങ്ങനെ ആളവിടെ ഇല്ലല്ലോ. ഇപ്പൊ ഭരണം മാറിയില്ലേ. മോദി വരുമ്പോ, മോദിജി വരുമ്പോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് ഉന്നയിക്കും.
സാറേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുണ്ട്. സാർ, ഞാനൊരു ഇടുക്കി സ്വദേശിയാണ്. ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിലൊരു പരിഹാരം കാരണം തമിഴ്നാട് 142 അടിയായിട്ട് വെള്ളം ഉയർത്തിയിരിക്കുകയാണ്. എൻ്റെ കുടുംബം താമസിക്കുന്നത് ചെറുതോണിയിലാണ്, ഭാര്യ മക്കളുമൊക്കെ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് എറണാകുളത്തും. ഈ മുല്ലപ്പെരിയാർ ഡാമങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ സാറേ എനിക്ക് എൻ്റെ കുടുംബത്തെ കാണാൻ പറ്റും സാറേ? ആര് പറഞ്ഞു കാണാൻ പറ്റില്ല? മുല്ലപ്പെരിയാർ പൊട്ടിയ അവരെല്ലാം കൂടെ വെള്ളത്തിൽ ഒലിച്ച് എറണാകുളത്ത് വരും. അവിടെ നിന്ന് നിങ്ങൾക്കെല്ലാം കൂടെ ചേർന്ന് ഒലിച്ച് അറബിക്കടലിലേക്ക് പോകാം. അതിനുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഭരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല. എല്ലാവർക്കും അതിൻ്റേതായ രീതി ചെയ്തിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. എന്തായാലും ഇത്രയും യാത്രകളും തിരക്കും ഒക്കെ ഉള്ള സാറ്, ഈ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന, ടെൻഷൻ അനുഭവിക്കുന്ന സാർ, ഇതിന്നൊരു റിലീഫിന് വേണ്ടിയിട്ട് എന്താ കണ്ടെത്താറുള്ളത്? ഒരു സിനിമകൾ കാണാറുണ്ട്. സിനിമ കാണുമോ? കമൽഹാസന്റെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തോടൊരു കാര്യം ചോദിക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ ദശാവതാരം എന്ന് പറയുന്ന സിനിമ, 10 വേഷങ്ങൾ ചെയ്ത സിനിമ ഞാൻ 10 പ്രാവശ്യം ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണം, ആ മേക്കപ്പ് മാനെ ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്തിനാ? അങ്ങനെയുണ്ടെങ്കിൽ എനിക്കൊരു 10 വേഷം കിട്ടി, 10 വകുപ്പ് എനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ ആ മേക്കപ്പ് ഇട്ട ആള് തിരിച്ചറിയാതെ നടക്കാമല്ലോ. സാറേ, ഈ തമിഴ് സിനിമയല്ലാതെ മലയാള സിനിമകൾ കാണാറുണ്ടോ? മമ്മൂട്ടി. ഏ, മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം യേശു ക്രിസ്തുവായിട്ടാണ് വരുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ എന്നെ ഓർത്തുപോയി. അതിൽ അദ്ദേഹത്തിനെ ഒറ്റുന്നത് യൂദാസ് ഒരാളാണ്. എന്നെ എൻ്റെ മന്ത്രിസഭയിലുള്ള സകല യൂദാസുകളോട് മാറി മാറി ഒറ്റാനുള്ള ശ്രമത്തിലാണ്. ഇനി കുരിശി തറച്ചാൽ മതി. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എത്ര കുരിശി തറച്ചാലും കുഴിച്ചു മുടിയാലും 3-ന്റെ അന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. അതൊരു ഡൗട്ടും വേണ്ട. അങ്ങനെയാണോ സാറ് മമ്മൂക്കയുടെ വർഷം കണ്ടിരുന്നോ? എല്ലാ വർഷവും മമ്മൂട്ടിയെ കണ്ടോണ്ടിരിക്കുകയല്ലേ നമ്മൾ? എത്ര വർഷമായി മമ്മൂട്ടിയെ കണ്ടോണ്ടിരിക്കുന്നു? അതല്ല ഞാൻ പറഞ്ഞത്, ഈ വർഷം മമ്മൂട്ടി ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടതല്ലേ നമ്മൾ? അതല്ല സാറേ ഞാൻ പറഞ്ഞത്, മമ്മൂക്കയുടെ വേഷം, ഇത്രയും നല്ല വേഷം കിട്ടുന്ന ഒരാള്, വേഷവിട്ട ഇത്രയും ചേരുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നല്ല വേഷമല്ല സാറേ ഞാൻ പറഞ്ഞ വാത്സല്യം. അതെ, നല്ല വാത്സല്യം. കണ്ടാലേ കുറച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പോലെ തോന്നും, പക്ഷെ ഉള്ള കൊച്ചു കുട്ടികളുടെ പോലെ നല്ല വാത്സല്യമുള്ള ആളാണ് അദ്ദേഹം. എന്റെ സാറേ അമരം, അമരത്താണല്ലോ മമ്മൂട്ടി. മലയാള സിനിമയുടെ അമരത്താണ് മമ്മൂട്ടി. ഇന്നും ആ അമരത്ത് തന്നെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെയാണ് സാറിന് മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ 6-ാം തമ്പുരാൻ. 6-ാം തമ്പുരാൻ? 6-ാം തമ്പുരാൻ മമ്മൂക്കയല്ലോ, മോഹൻലാലല്ലേ. അതെന്റെ കുറ്റമാണോ? അവർക്ക് മമ്മൂട്ടിയെ വെച്ച് എടുക്കാമായിരുന്നല്ലോ ആ സിനിമ. എന്നിട്ട് മോഹൻലാലിനെ വെച്ച് എടുത്തിട്ട് അതിപ്പോ എന്റെ തലേ കൊണ്ടുപോകുന്നു. ഇതാ കുഴപ്പം, ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്.